വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കെട്ടുകഥകൾ ഉണ്ടാക്കിയത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നു, എല്ലാവർക്കും അറിയാം. പാർട്ടിയുടെ അംഗീകാരം കൊടുക്കുന്നു, അതും അറിയാം. ഇത് സ്വകാര്യ യാത്രയാണ്, സന്ദർശനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു. പിന്നെ എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത്? എന്ത് സംശയമാണുള്ളത്? ഇവിടെ മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരും സ്വകാര്യ സന്ദർശനം നടത്തുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എല്ലാ കണക്കും എൻ്റെ കയ്യിലുണ്ട്. മന്ത്രിമാർ 26 പ്രാവശ്യം, 22 പ്രാവശ്യം, 18 പ്രാവശ്യം ഒക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിൽ പകുതിയിലേറെയും സ്വകാര്യ സന്ദർശനങ്ങളാണ്. അന്നൊന്നും ആരും വിവാദം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇപ്പം എന്താ വിവാദം ഉണ്ടാക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാരംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു, ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു 30 ദിവസം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30 ദിവസം അദ്ദേഹം ഒരു ദിവസം 4 മണിക്കൂർ കണ്ട് പ്രസംഗിച്ചു. ആ രൂപത്തിൽ താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിനെടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക, അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എന്താ ബുദ്ധിമുട്ട് ഒന്ന് വിശ്രമിക്കുന്നതിന്? പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി, 1 ദിവസം വിശ്രമിച്ചു ഇല്ലേ? അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് 1 ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ, അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഇത് ബഹിരാകാശത്തിലേക്കൊന്നുമല്ലല്ലോ പോയത്. ഇത് നമ്മുടെ ഒരു വിളിപാടകളെയുള്ള രാജ്യമല്ലേ ഇപ്പോൾ ഇന്ത്യോനേഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങളറിയോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേ മുനമ്പേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റായിട്ടാണ് പറയുക, കന്യാകുമാരി എന്നാണ് പറയുക അല്ലേ? അതിനേക്കാളും 3 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ് ക്യാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേ മുനമ്പ്, അന്തമാൻ നിക്കോബാറിൻ്റെ. ക്യാമ്പൽ ബേ ദ്വീപിൻ്റെ തെക്കേ മുനമ്പ് എന്ന് പറയുന്നത് പിഗ്മലിയൻ പോയിന്റ് എന്നാണ് അതിന് പറയുക. ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം അതിനെ ഇന്ദിരാ പോയിന്റ് എന്നാണ് പറയുക. അവിടെ നിന്ന് 60 കിലോമീറ്ററേ അകലെയുള്ളൂ ഇന്തോനേഷ്യയിലേക്ക്. പിണറായി വിജയ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കാൻ പറ്റുന്ന സ്ഥലമായത് അറിയോ നിങ്ങൾ? ഇവിടെ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര എത്ര മണിക്കൂർ വേണോ? അതിനേക്കാളും കുറഞ്ഞ ദൂരമല്ലേ ഇതുള്ളൂ? തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനയാത്രയ്ക്ക് എത്ര മണിക്കൂർ വേണോ? അത്ര ദൂരമേ ദുബൈയിലുള്ളൂ. ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞ് എന്തോ ബഹിരാകാശം, എന്തോ കനഡ കപ്പറല്ല, ഏതോ രാജ്യം എന്നല്ല ധരിക്കുക. ഇന്ത്യ രാജ്യത്തിൻ്റെ അടുത്തുള്ള ഒരു രാജ്യത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു, അതും അദ്ദേഹത്തിൻ്റെ കാശെടുത്ത് കൊണ്ടുപോകുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ആവുന്നു, പാർട്ടിയുടെ അംഗീകാരവും ആവുന്നു, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം?